ഹലോ, അസ്സലാമു അലൈക്കും. സാക്കി എട്ടി. അപ്പൊ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അച്ഛൻ പറഞ്ഞില്ലേ ഇന്ന് നമ്മളുടെ കൂടെ ആരുള്ളത്? അച്ഛമ്മ. ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് അതിഥിയാണ് പീപ്പല്ലത്തി ആച്ചുമ്മ. കുഞ്ഞി കുഞ്ഞി എന്ന് സ്വയം വിളിക്കുന്ന ആച്ചു അല്ലേ? അന്നാരെ കുഞ്ഞി വിളിക്ക? ഇപ്പ അവളെ കുഞ്ഞി എന്നാ അത്ര വിളിക്ക. എന്റെ ഇപ്പ എന്നെ വിളിക്ക. എന്റെ പപ്പ എന്നെന്ത് വിളിക്ക? എന്ത് വിളിക്ക? ചൊത്തുപണിയായി കമ്മണി. അപ്പൊ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്നൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞ ഇന്ന് എന്റെ ജീവിതത്തിന് ഒരുപാട് 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 സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഇന്ന് സുഹൈൽ രണ്ടാമത് ഗെട്ടി തിണ്ടി അതാണ് എന്റെ ജീവിതത്തിന്. അപ്പൊ ഇന്ന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഉള്ള ഒരു കാര്യം നടത്താൻ വേണ്ടി പോവാണ്. അപ്പൊ എല്ലാ ആൾക്കാരെയും ഒരു സ്വപ്നമായിരിക്കും നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം സ്വയം സാധിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളായിട്ടുള്ള എല്ലാവർക്കും ഉള്ള ആഗ്രഹിക്കാറ്. ആണുങ്ങളിപ്പോ സ്വയം എന്താ പറയാ അധ്വാനിക്കാനും സ്വയം പിന്നെ ജോലി ചെയ്യാനും തുടങ്ങിയാൽ പിന്നെ ഓൾക്ക് ഓൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും ഓൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വാങ്ങാനും എന്തിനാണെങ്കിലും അവർക്ക് മറ്റുള്ളവരുടെ പെർമിഷനോ കാര്യങ്ങളോ ഒന്നും പൊതുവെ വേണ്ടി വരില്ല. അപ്പൊ നമ്മൾ സ്വയം ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് ഇൻഡച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ആ ഹസ്ബൻഡും ആരെല്ലാം സപ്പോർട്ടാണ്. അവർ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ എന്നാലും നമ്മുടെ സ്വന്തമായിട്ട് നമ്മളുടെ ഇഷ്ടങ്ങൾ സ്വയം സാധിക്കണതിന്റെ ഒരു പ്രൗഡ് ഉണ്ടല്ലോ, അതൊരു ഒന്ന് വേറെ തന്നെയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നിക്കിന്റെ ഒരു വലിയൊരു സ്വപ്നം സ്വന്തമായിട്ട് സാധിക്കാൻ പോകുന്നതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാന്. എന്തളി ആണ് ഞാന്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലും കൂടിയാണ് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിന്റെ ആദ്യമായിട്ട് ഞാന് എന്താ പറയാ യൂട്യൂബിൽ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ സ്വയം നമുക്ക് സാധിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പക്ഷെങ്കിൽ എന്നാലും അതിലേക്കും സന്തോഷമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് സ്വന്തം ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് മക്കളെ. ഒന്ന് പറയാ സമ്മതിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഞാൻ ഇന്ന് നടത്താൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഞങ്ങൾ എവിടുക്കാ പോണ്, എന്താ പോണത്, എന്താ നടത്തുന്നത് എന്നൊക്കെയുള്ള ഫുൾ വിശേഷങ്ങൾ ഇപ്പൊ നിങ്ങളായിട്ട് ഷെയർ ചെയ്യട്ടെ. അപ്പൊ ഇന്ന് ബബലുമ്മ സ്കൂളിൽ പോയിട്ടില്ല. എന്താ പറഞ്ഞത്? ബബലുമ്മക്ക് സുഖമില്ലാത്തോണ്ട് ബബലുമ്മ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടാ. അപ്പൊ അതാ കൂടെ ആച്ചുമ്മയുണ്ട്. ആച്ചുക്ക എന്താണ്? ആച്ചു ഇന്ന് സ്കൂൾ വാങ്ങി ചൊറിയില്ലേ? ആച്ചു ചൊറിച്ചിലായ കാരണം അവള് പൊതുവേ ഒരു ചൊറിച്ചി ആച്ചുവാണ്. അപ്പൊ അവള് സ്കൂളിൽ പോയിട്ടില്ല ഇവര് രണ്ടുപേരും. അപ്പൊ ഞങ്ങൾ അവരെ ഒന്ന് ഹോസ്പിറ്റലൊക്കെ കാണിച്ചിട്ട് വരുന്ന വഴിക്കാണ്. എന്റെ കൂടെ സാക്കുണ്ട്, അളവസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇതങ്ങനെ പോയി കൊണ്ടിരിക്കാണ്. അപ്പൊ നമ്മൾ എവിടുക്ക പോണത്, എന്താണ് നമ്മളിന്ന് കാണിക്കാൻ പോണത്, എന്ത് കാര്യം നമ്മൾ സാധിക്കാൻ പോണെന്നൊക്കെ വീഡിയോ കാണട്ടാ അല്ലെ. അപ്പൊ കാണാൻ പറ. ഹലോ ഗൈസ്, നമ്മളൊന്ന് കുഞ്ഞുമാക്ക് ഡ്രസ് എടുക്കാൻ പോവാണ്. ആരടിക്ക് ഡ്രസ് തരണേ? അപ്പൊ എല്ലാരും നിങ്ങൾ എല്ലാരും ചോദിക്കണ ഒരു കാര്യല്ലേ, ആരാണ് സാക്കു? എന്താണ് ഈ സാക്കു പറഞ്ഞ സാധനം? ഈ സാക്കു പറഞ്ഞ സാധനത്തിന് എവിടെ നിന്നാ കിട്ടുകന്നൊക്കെ കുറെ ആൾക്കാരെ കമ്പനിയിൽ ചോദിക്കണായിരുന്നു. സാക്കു ആരാണ്, ഈ സാക്കു ആരാണ് എന്നൊക്കെ. അപ്പൊ ഞാൻ ആ ഒരു സാധനത്തിന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നുണ്ട് മക്കളെ. സാധനമാണ് സാക്കു. സാക്കു അങ്ങോട്ട് തിരികെ ഹായ് കൊടുക്കടി. അതാണ് ഹായ്. ആ അത് സാക്കു. ഇതിന് സാക്കുവിന് ആകെയുള്ള ഒരു കെട്ടിയോന് എന്റെ അളവസ്. അപ്പൊ ആ എനിക്ക് ആകെയുള്ള ഒരു താത്തയാണ് സാക്കൂട്ട. അപ്പൊ താത്ത എന്നൊന്നും വിളിക്കല് ബഹുമാനം കൂടുതൽ, കാരണം ഞാൻ അവളെ സാക്കു എന്നാണ് വിളിക്കല്. അവള് പറഞ്ഞു പ്രായം കൊണ്ടായിരിക്കും വ്യത്യാസമില്ലായിട്ടൊന്നല്ല, ബഹുമാനം കൂടുതൽ കാരണം കൊണ്ടാണ്. അപ്പൊ എന്താ പറയാ, അപ്പൊ ഞാനും സാക്കു ഉള്ളസും കൂടിയാണ് ഇപ്പൊ പോണത്. മക്കളെയാണ് ബബലും അച്ചുണ്ട്. അപ്പൊ എന്റെ താത്തയാണ് സാക്കൂട്ട്, അയാടത്തിയാണ് സാക്കു. അപ്പൊ സാക്കുവിനെ ഞാൻ സാക്കു എന്ന് വിളിക്കുള്ള ഫുൾ നെയിം സാക്കിറ എന്നാണ്. പിന്നെ ഉമ്മാനെയാണ് ഞങ്ങള് താത്ത എന്ന് വിളിക്കുക കേട്ടാ. അമ്മാനെ ഞങ്ങളെ ഉമ്മാനെ ഞാനും ഓളും താത്ത എന്ന് വിളിക്കാം. അനിയും മാത്രം അമ്മ എന്ന് വിളിക്കുള്ളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങള് എല്ലാരും മുഴുവനായിട്ട് കാണുക. എന്നിട്ട്
നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ സ്വപ്നങ്ങളെ എല്ലാവർക്കും ഓരോരുത്തർക്ക് സാധിക്കാൻ പറ്റുന്ന സാധിക്കാത്തതും സാധിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടുള്ള ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമ്മള് കമന്റിൽ ഷെയർ ചെയ്യാം അല്ലേ. അതന്നെ. അങ്ങനെ എന്താ ഞങ്ങളെ കാറിനുള്ളിൽ വിശേഷം പറയലൊക്കെ കഴിഞ്ഞ് മക്കളെ ഹോസ്പിറ്റലിലൊക്കെ കാണിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഒത്തിരി സമയം ഒരു 2 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു നല്ല എന്തായാലും ഉച്ചക്കുള്ള ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് നമ്മളുടെ കാര്യമായിട്ടുള്ള വീഡിയോയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ പെരിന്തൽമണ്ണയിലെ ചില്ലീസ് ഹോട്ടലിലാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഉച്ചഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല അടിപൊളി ചട്ടിച്ചോറ് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും സാക്കു അളസും ചട്ടിച്ചോറിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് കഴിച്ചു നോക്കാം. ഇവിടുത്തെ ബിരിയാണിയുടെ മണം അടിച്ചേക്ക് ബബ്ലൂട്ടി പിന്നെ ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആച്ചുവിനും പിന്നെ മന്തി വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല. അപ്പോൾ അവർക്ക് രണ്ടാർക്കും അവർക്ക് കഴിക്കാൻ പാകത്തിന് കുറച്ച് ഈച്ച മന്തിയും ബിരിയാണിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി എടുത്ത് ഉള്ളി എടുത്ത് റൈസ് എടുത്ത് ചില്ലി എടുത്ത് ചോറാണ് കുറച്ച് ബിരിയാണി ബിരിയാണി എടുക്കാം അച്ഛനും എന്താ വന്ന് അച്ഛനും മന്തി വന്ന് ആ ലെഗ് പീസ് ഒക്കെ തരണട്ടാ അച്ഛു. അപ്പം മക്കൾക്കുള്ള മന്തിയും ബിരിയാണിയും ഒക്കെ വന്ന് ഞങ്ങൾ അതിൽ നിന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ അതിനായിട്ട് പിന്നാലെ അത് നല്ല പ്രൗഢിയോടെയുള്ള ചട്ടിച്ചോറ് ഇവിടെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചട്ടിച്ചോറിന് സംഭവം റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും കഴിക്കാൻ പോണതും നേരിട്ട് ഇതുപോലെ ആഡംബരത്തോടുള്ളൊരു ചട്ടിച്ചോറ് നേരിട്ടിട്ട് കാണുന്നതും ആദ്യമായിട്ടാണ് കേട്ടോ. കാരണം ചട്ടിച്ചോറ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ അതിൽ എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ എനിക്ക് ഇത് കണ്ടില്ല ഇവിടെ ചിക്കൻ പൊരിച്ചതുണ്ട്, അതുപോലെ ബീഫ് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ബീഫ് ഉണ്ട്, പല മത്തി പൊരിച്ചതുണ്ട്, പപ്പടുണ്ട്, അച്ചാറ്, പിന്നെ വെണ്ടക്ക തോരയുണ്ട്, അതുപോലെ 2 തരം ചമ്മന്തി ഉണ്ട്, ഒക്കെ പോലെ തന്നെ ചെറിയ ഉണക്ക മുളക് പോലെ ഒരു മുളക് കഷ്ണം പൊരിച്ചത് എടുക്കുന്നുണ്ട്. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചട്ടിച്ചോറ് തന്നെ കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ ശരിക്കും നല്ല കൊതിയാവും ചെയ്യും, നല്ലൊരു ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. നാടൻ ചോറും കഴിക്കാൻ കൂട്ടാനോടൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായി ഇഷ്ടപ്പെടും തോന്നുന്നുണ്ട് ചട്ടിച്ചോറ്. അപ്പോൾ എന്തായാലും ഇനി സംഭവം ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതിപ്പോൾ ഒരു ചട്ടി നിറയെ കൂട്ടാനോളായതുകൊണ്ട് നമുക്കിതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങും എന്നൊരു കൺഫ്യൂഷനാണ്. മുട്ട പൊരിച്ചതും ചിക്കൻ പൊരിച്ചതും ബീഫും അച്ചാറും ചമ്മന്തിയും മുളക് പൊരിച്ചതും മീൻ പൊരിച്ചതും എൻ്റെ അമ്മ കുശാലാണ്. അപ്പോൾ എല്ലാത്തിനും കുറച്ചീച്ച ഞാൻ എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തുങ്ങാണ്ട് ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടാ സംഭവം എങ്ങനെയുണ്ടെന്നുള്ള. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് സാധാരണ എന്താ പറയുക, നമ്മൾ ഒരു വീട്ടിൽ സാധാരണ ചോറും കൂട്ടാനൊക്കെ കഴിക്കുമെങ്കിലും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുന്ന ടേസ്റ്റും പിന്നെ ഒരു ചട്ടിയിൽ കൊടുന്ന് വെച്ചിരുന്നതിൻ്റെ ഒരു കാണാനുള്ളൊരു ഭംഗി നമുക്ക് അപ്പോൾ തോന്നുന്നൊരു ഇഷ്ടമൊക്കെ പാടിയിട്ട് ഒരു വെറൈറ്റി ഒരു അനുഭവം തന്നെയായിരുന്നു ഒരു ചട്ടിച്ചോറ് കഴിക്കുക എന്ന് പറഞ്ഞ സംഭവം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെ ഇഷ്ടം തോന്നുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് വീട്ടിലും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണല്ലോ ചട്ടിച്ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഇനി വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഞങ്ങളിതാ ഉച്ചക്കുള്ള ഫുഡൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ നമ്മളുടെ ഇന്നത്തെ മെയിൻ വീഡിയോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മളിന്നത്തെ സർപ്രൈസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടേതായ വണ്ടിയിൽ നടക്കുന്ന ചില ചർച്ചകളൊക്കെ ഒന്ന് കേട്ട് വെക്കുക കേട്ടോ. നല്ല രസമാണ് ഞങ്ങൾ എല്ലാവരും കൂടിയും കൂടിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. അത് പെണ്ണുങ്ങള് കെയറിങ് കൊണ്ടാണ് നിങ്ങളെ പുറത്തു പോയി നിങ്ങള് സേവ് നിങ്ങള് നന്നായിട്ടിരിക്കുകയാണോ നിങ്ങള് ഡേഞ്ചറായ വഴിയിലൂടെ ഒന്നും പോണില്ലല്ലോ എന്നൊക്കെ ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിട്ടാണ് ഞങ്ങള് ഭാര്യമാര് നിങ്ങളെവിടെ നിങ്ങളെവിടെ എത്തി നിങ്ങൾ എന്ത് ചെയ്യാ ചോദിച്ചു. പെണ്ണ് ഇവിടെ ഞങ്ങളൊരു ഡിബേറ്റ് കഴിഞ്ഞതാണ് കേട്ടപ്പോ. അപ്പൊ അളോസ് പറയാ
കല്യാണം കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ ജീവിതം മാത്രമല്ല ആണുങ്ങളുടെ ജീവിതം ടോട്ടലി ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാ, എല്ലാതില്ലെങ്കിലും ഒരു 50-60 അല്ലെങ്കിൽ 60% 80% എന്നതാക്കി 80% പെണ്ണുങ്ങളുടെ ജീവിതത്തില് ചേഞ്ച് ആവുന്നുണ്ട്. ആ ഇപ്പൊ നല്ല പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പിന്നെ കൂടുതലും പെൺകുട്ടികൾ സ്വയം പഠിച്ച് ഒരു പൊസിഷനിൽ എത്തുമ്പോഴാണ് നമ്മള് കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. പിന്നെ എന്താ പറയാ, പഠിക്കാൻ ആഗ്രഹമുള്ള കുറെ എത്ര കുട്ടികൾ കല്യാണം കഴിച്ചിട്ട് പിന്നെ പഠിക്കാൻ പോകാൻ പറ്റാതിരുന്ന കുട്ടികൾ എത്ര ഉണ്ടായിട്ടുണ്ട്. ഭർത്താക്കന്മാർക്ക് താല്പര്യം ഇല്ലാത്ത കാരണം പോവാതിരുന്ന എത്ര കുട്ടികളുണ്ടല്ലോ സേ, ആർക്കൊന്നും പറയാത്തത്. ഇവരോടൊക്കെ ചോദിക്കാനുള്ളത് വീഡിയോ ഓണാക്കിട്ടെ ചോദിക്കാം, അപ്പൊ ഇവരാരും കൊണ്ടുപോല. ആ അല്ലെങ്കിൽ അവരിങ്ങനെ ബാധിച്ചിട്ട് ഇങ്ങനെ അപ്പൊ എന്റെ അളൂസ് ഇവിടെ തോറ്റ് തന്നിരിക്കുകയാണ് മക്കളെ. അപ്പൊ കല്യാണം കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആണുങ്ങള് ഭരണത്തിൽ പെണ്ണുങ്ങൾ എപ്പോഴും തോൽക്കാറാണെന്നുള്ളത് അതേ സമ്മതിച്ചിരിക്കുകയാണ്. അളസുചന്ദ്രി പറയണെങ്കി അപ്പ പറഞ്ഞോ, കുറച്ചെങ്കിലും മാറ്റി പറഞ്ഞാ വെച്ച. ഞങ്ങളിപ്പോ പെരിന്തൽമണ്ണയിലുണ്ടോ, പെരിന്തൽമണ്ണ ഈ ഒരു സ്ഥലത്തിനടി തെണ്ടിയോടെ നിങ്ങളെന്നാണ് എന്നെ ഫോട്ടോ ഇട്ടൊന്ന് പറ്റിച്ചത്. ഓരോ നാളെ ഇവിടുന്ന് പെരിന്തൽമണ്ണയെന്ന് ആ മലയും കുന്നൊക്കെ ഫോട്ടോ ഇട്ടുള്ള ഹൈറിച്ചിലാണ് ഞങ്ങളിപ്പോ അവിടെ ഉണ്ട്. ഇവിടെ എന്നെ പറഞ്ഞു പറ്റിച്ചിട്ട് പിന്നെ ഞാൻ അവൾക്ക് സമാധാനം ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ പറ്റിച്ചു. പറയാളേ സാർ, പറയാളെ പറ 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 തുടങ്ങി മകളത് പറഞ്ഞു. അപ്പോൾ അതാ ഞാൻ നമ്മളുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ എൻ്റെ ഒരു വലിയ സ്വപ്നം നടത്താൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ആ സ്വപ്നം കാണാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പം അതുപോലെ എനിക്കുണ്ട് എൻ്റെതായിട്ടുള്ള കുറേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ. അപ്പോൾ അതിൽ പെട്ട ഒരു ചെറിയൊരു ആഗ്രഹം സാധിക്കുകയാണ് കേട്ടോ ഇപ്പോൾ അൽഹംദുലില്ല. പിന്നെ ഞാനത് നടത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ വെളാഞ്ചേരിയിലുള്ള മൈജിയുടെ ഷോറൂമിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തമ്പുലേനി കണ്ടപ്പോൾ തന്നെ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് സർപ്രൈസ് ആയിട്ടിട്ട് ഫോണ് വാങ്ങിക്കാൻ പോകണമെന്നുള്ളത്. എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഞാൻ ചാനൽ തുടങ്ങുമ്പോഴേ ഉള്ള എനിക്കൊരാഗ്രഹമാണ് സ്വന്തമായിട്ട് നിക്കിച്ചിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാക്കും പിന്നെ അതുപോലെ മക്കൾക്കാണെങ്കിലും കിച്ചുവിനാണെങ്കിലും ഒക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും അവർക്ക് എല്ലാവർക്കും നടത്താൻ പറ്റുന്നതെച്ചാൽ വലിയ സന്തോഷമുള്ള കാര്യമാവും എന്നുള്ളത്. അപ്പം എന്തായാലും ഉമ്മയുടെ ഫോണ് കുറച്ച് ദിവസം മുന്നേ ഉമ്മയുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ മക്കളെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയായിരുന്നു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചാണ് ഇൻഷാല്ലാ ഇത്തവണ യൂട്യൂബിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ അത് എന്തായാലും ഉമ്മാക്കൊരു ഫോണായിട്ട് വാങ്ങിയിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ മാത്രമല്ല എല്ലാവിധ എല്ലാ പെൺകുട്ടികളെയും വീട്ടമ്മമായിട്ടുള്ള ജോലിയും കാര്യങ്ങളും ഇല്ലാത്ത എല്ലാ പെൺകുട്ടികളുടെ ഒരാഗ്രഹക്കാരം നമുക്ക് സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് കിട്ടുമ്പോൾ അതിൽ നിന്ന് ഞാൻ ചെറിയ മുട്ടായത്തുണ്ടാണെങ്കിൽ പോലും നമ്മളുമ്മാർക്കൊരു വാങ്ങിക്കൊടുക്കുമ്പോൾ അത് ഉമ്മാർക്കും നമുക്കും ഒക്കെ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. ഉമ്മാർക്ക് മാത്രമല്ല നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്ത് സന്തോഷം എന്ത് കൊടുക്കുകയാണെങ്കിലും അത് നമ്മളെക്കൊണ്ട് മാത്രമായിട്ട് സാധിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അൽഹംദുലില്ല എന്തായാലും ഇന്ന് ഇങ്ങനെ ഒരു സന്തോഷം എനിക്കൊരു ഇങ്ങനെ ഒരു സ്വപ്നം സാധിക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും ഇനി ഇത് ഉമ്മാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടാ. അപ്പോൾ ദാ ഞങ്ങൾ ഉമ്മാക്കുള്ള സർപ്രൈസൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പം ഇനി അവിടെ ഉമ്മ എന്താ കാട്ടണമെന്നറിയില്ല. ചിലപ്പോൾ ഈ ഫോണ് കൊടുക്കുമ്പോഴേ ഉമ്മ മുട്ടം തെറിയായിരിക്കും പറയും. വല്ല കാര്യം ഉണ്ടായിരുന്നിട്ട് എനിക്ക് എന്നൊക്കെ കാര്യം ചിലപ്പം ചോദിക്കണ്ടാവും. ആ പൈസ കണക്ക് വേറെ എന്തെങ്കിലും ചെയ്യാറുന്നില്ലേ അല്ലെങ്കിൽ ബാങ്കിലുള്ള ഫണ്ട് എടുക്കാറുന്നില്ലേ എന്നൊക്കെ കാര്യം ചോദിക്കട്ടെ. അപ്പോൾ നമുക്കൊക്കെ എന്താ പറയുക, പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും ഇതൊന്നും ഇല്ലാത്തൊരാവും മനുഷ്യന്മാരുണ്ടാവില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും കൂടി സാധിപ്പിക്കുമ്പോൾ അത് നമുക്കൊരു സന്തോഷമല്ലേ. അതൊക്കെ അതിൻ്റെ വലുതായ വഴിക്ക് പോകും. അതിൻ്റെ കൂടെ നമുക്ക് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സന്തോഷം കാണാം, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നത് ചെയ്യുക. അപ്പം അങ്ങനെ എൻ്റെ ഒരു പൂതിയാണ്. അപ്പോൾ എൻ്റെ അമ്മക്കൊരു ഫോൺ എങ്ങനെയായാലും വാങ്ങി കൊടുക്കണം എന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു സ്വപ്നമാണ്. അപ്പോൾ ആ ഒരു സ്വപ്നം ഞാൻ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് ഷെയർ ചെയ്തട്ടെ. അപ്പം അങ്ങനെയുള്ള പൂതിയുള്ള ഒരുപാട് മക്കളുണ്ടാവും. അപ്പം എല്ലാവർക്കും അതുപോലെ അവനാൻ്റെ അമ്മമാർക്കും ഇഷ്ടപ്പെട്ടവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ട സമ്മാനങ്ങളും നമ്മളെക്കൊണ്ടാവണത് വാങ്ങി കൊടുക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പം എന്തായാലും ഉമ്മാക്കത് കൊടുക്കുമ്പോഴുള്ള റിയാക്ഷൻ എന്താണെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം.
അപ്പൊ ഞാനൊരു വീഡിയോയുടെ ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടാ. അപ്പൊ കൊറേ ആളായിട്ട് എല്ലാരും പറഞ്ഞല്ലേ എന്റെ അവിടെ എന്റെ കൊറേ ആൾക്കാർ കമ്പനിയിലൊക്കെ ചോദിക്കലുണ്ട് എന്റെ ഫാമിലി ആരാണ് എന്റെ ഉമ്മ എവിടെയാണ് താത്ത എടുക്കുക. അപ്പൊ താത്താനെ ഞങ്ങൾക്ക് വണ്ടിയിൽ നിന്നൊക്കെ പരിചയപ്പെടുത്തന്നെ. അപ്പൊ ഇതാണ് എന്റെ ഇമ്മ. എനിക്ക് വീഡിയോ എടുക്കാനും എല്ലാത്തിനും എനിക്ക് എന്റെ ചാനൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിക്കണമെങ്കിൽ അത് രണ്ടാൾക്കാരാണ്, ഒന്ന് എന്റെ ഉമ്മയും അതുപോലെ അമ്മിന്റെ ഹസ്ബൻഡും അതുപോലെ തൈ പോണെങ്കിൽ മുത്തോടെ. അപ്പൊ എന്റെ ഫാമിലിയാണ് എന്റെ ചാനലിന്റെ ഏറ്റവും വളർച്ചയ്ക്കുള്ള ഏറ്റവും സപ്പോർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുടുംബം തന്നെയാണ്. അപ്പൊ എനിക്ക് അതിൽ തീർത്താ തീരാത്ത ഒരു പങ്കിന്റെ ഉമ്മാക്കനെ, കാരണം ചെറിയ മക്കളെ വെച്ചിട്ട് എല്ലാരും ചോദിക്കുന്നുണ്ട് എന്നോട് എങ്ങനെ ചെറുപ്പത്തിലെ അവർ ചെറുതിലൊക്കെ എങ്ങനെയാണ് ചാനൽ കൊണ്ടുവരുന്നത്. അപ്പൊ എന്റെ കൂടെ നിന്നിട്ട് എല്ലാത്തിനും അതിനെക്കൊണ്ട് പറ്റണതാണെങ്കിൽ ഇത് ചെയ്തോ, കുഴപ്പമില്ലാത്ത രീതിയിലാണെങ്കിൽ ഇത് ചെയ്തോ എന്നുള്ള രീതിയിലേക്ക് തന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തത് എന്റെ ഉമ്മയാണ്. അപ്പോ ആ ഉമ്മക്ക് എന്റെ വക ഒരു ചെറിയൊരു സമ്മാനം. അപ്പൊ അപ്പൊ ഞാന് ആ സന്തോഷത്തിന് വേണ്ടി താത്താക്ക് ഒരു കിലോ ലഡു കൊടുത്തിട്ടുണ്ട്. മയോസ് ഇല്ലാതെ അൽഫാം ചലഞ്ച് എന്നോട് നടക്കാൻ വേണ്ട. അപ്പൊ കണ്ണടക്കുക, ഒരു അൽഫാം ഫുൾ അൽഫാം ഒറ്റക്ക് തിന്നണോട് വിളിക്കാം. ചെറി വാടി ഇവിടെ അപ്പുറത്ത് മകള് ഇരിക്കുന്നുണ്ട്, ഞാൻ ഇരിക്കുന്നുണ്ട്. ചെറിയ ഉമ്മാക്ക് അൽഫാം ചലഞ്ച് ഇട്ടാ, ഒരു ഫുൾ അൽഫാമും ഒറ്റക്ക് തിന്നണോ, അതിന്റെ ചലഞ്ച് നടക്കാൻ വേണ്ടിട്ടാ. അപ്പൊ കണ്ണടച്ച് അൽഫാം വാങ്ങിക്ക. ഇനി കണ്ണൊന്ന് അൽഫാം പറ്റി തുറന്നോളെ. ഒരു ലെഗ് പീസാണ് മൈജി അൽഫാമ. ഇവിടെ പെരിന്തൽമണ്ണ ഉള്ളതാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നേരമാണ് കേട്ടോ ഇത്. എൻ്റെ മനസ്സിലാണെങ്കിലും ഉമ്മയുടെ മുഖത്താണെങ്കിലും ഒരുപാട് സന്തോഷം കാണാനും അനുഭവിക്കാനും പറ്റിയൊരു നേരമാണ്. അപ്പോൾ ഞാൻ ഫോൺ കൊടുത്ത് കഴിഞ്ഞിരിക്കുമ്പോൾ പറഞ്ഞത് തന്നെ അതന്നെ കേട്ടോ, കണ്ടില്ലേ എനിക്ക് ഈ പൈസ കൊണ്ട് വേറെ എന്തെങ്കിലും എനിക്ക് ആവശ്യമുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുന്നില്ലേ എന്നൊക്കെ. പക്ഷേ എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു പോകും. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുക, അവരുടെ സന്തോഷം കാണുക, അനുഭവിക്കുക, അതൊക്കെ അതിൻ്റെതായ വഴിക്ക് ഇങ്ങനെയും പോകും. മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെതായ വഴിക്ക് അങ്ങനെയും പോകും. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ ജീവിതത്തിലെ എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്താനും സാധിക്കാനും അതിൻ്റെ സന്തോഷം അനുഭവിക്കാനും നമുക്ക് സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാനും ഒക്കെ എല്ലാവർക്കും വേണ്ടി സാധിക്കട്ടെ. അപ്പോൾ ഇൻഷാല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.